ഇത് മാസ് മോട്ടോർസിൽ നിന്നാ നമ്മുടെ ഹോണറ്റ് നമ്മൾ എൻജിൻ സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻറ്റ് ഈ ടെൻഷനറ് കംപ്ലയിൻറ്റ് വന്നിട്ടാണ്. അതിൻ്റെ ടെൻഷൻ പോയിട്ട് ടൈമിംഗ് ചെയിൻ നല്ല രീതിയിൽ അടിച്ചിട്ടാണ് സൗണ്ട് വന്നത്. അത് അഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ നമുക്കൊരു ജസ്റ്റ് ഒരു കളർ ആ അതിൻ്റെ ആയേക്കണം ഓയിലിൻ്റെ കളർ വ്യത്യാസം കണ്ടാണ് നമ്മൾ ഓയിൽ കുത്തി നോക്കിയതാണ്. ഇതിനകത്ത് ഇപ്പം ഉണ്ടല്ലോ നിലവിൽ സംഭവിച്ചതാണെന്ന് വെച്ചാൽ ഓയില് വെള്ളം മിക്സായതാണല്ലോ. ഇതാണ് ഓയിലിൻ്റെ കണ്ടീഷൻ. അതായത് 1 ലിറ്റർ ഓയിലുള്ളടത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 ലിറ്ററോളം ഉണ്ട്. ഓയിലല്ല വെള്ളം കൂടി മിക്സ് ചെയ്തേക്കണ കാരണം നല്ലതാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഓയില് വെള്ളമായിട്ട് മിക്സ് ആയേക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് ഇവിടെ എയർ ഫിൽട്ടറിൻ്റെ എയർ ഫിൽട്ടറിക്കട് ഇറങ്ങിയതാണ്. ഈ മഴയുടെ പ്രശ്നമാണ് നിലവിൽ എയർ ഫിൽട്ടർ മുകളിൽ ഈ കണ്ടീഷനിലാണ് വരാം. പിന്നെ അതിൻ്റെ മുകളിൽ വന്ന കവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വന്ന കവറിങ്ങാണ്. അപ്പോൾ ഈ കവറിങ്ങിന് ഈ ഇവിടെ വന്ന ഈ റബ്ബറിൻ്റെ ചെറിയൊരു പ്ലേ ഉണ്ടായിരുന്നു, അതിങ്ങനെ വെച്ചിട്ടാണ് സംഭവം വരാം. നല്ല രീതിയിൽ വെള്ളം നല്ല മഴയത്ത് വണ്ടി ഇരുന്നിട്ടുണ്ട്. ശരിക്കും അങ്ങനെയൊന്നും നിലവിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഈ എയർ ഫിൽട്ടറിൻ്റെ ഉള്ളിൽ കൂടെയാണ് എഞ്ചിനിലേക്ക് വെള്ളം പോയേക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എയർ ഫിൽട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് എഞ്ചിനിലേക്ക് ബ്രീത്തർ, അതായത് എഞ്ചിൻ്റെ ഉള്ളിലേക്കുള്ള ബ്രീത്തർ പൈപ്പാണ് ഈ കൊടുത്തേണേ. എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോണത് എയർ ഫിൽട്ടർ ബോക്സിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഇതേപോലെ ഒരു റബ്ബർ പൈപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എഞ്ചിനകത്ത് ഈ ഇറങ്ങി, അതാണ് ഫുൾ അതിൻ്റെ ഉള്ളിൽ മിക്സ് ആയേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗിയറിന് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. ടെൻഷനൊക്കെ അടിച്ചു പോയത് അതുകൊണ്ടാണ്. പിന്നെ ഗിയറിന് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് എഞ്ചിൻ ഫ്ലഷ് വെച്ചിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യാം. കുറച്ച് പഴയ ഓയിൽ ഒഴിച്ചിട്ട് എഞ്ചിൻ ഫ്ലഷ് വെച്ചിട്ട് കുറേ ക്ലീൻ ചെയ്യാം. എന്നാലും അതിനകത്ത് അഴുക്ക് കുറേയൊക്കെ ഉണ്ടാവും. 2-3 പ്രാവശ്യം ചെയ്യുക. അതേപോലെ എഞ്ചിൻ ഫ്ലഷ് മേടിക്കണം. മേടിച്ചിട്ട് അങ്ങ് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ നമുക്കിപ്പോൾ ഓയിൽ മാറ്റിയതിന് ശേഷം ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒന്നുകൂടിയും ഓയിൽ മാറ്റിക്കളയാം കേട്ടോ. അപ്പോഴാണ് കുറേയൊക്കെ അതിനകത്ത് ഇത് വരുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽട്ടറിൻ്റെ വേറൊരു പൈപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഇറങ്ങുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ നിൽക്കുക അതിനകത്ത് കണ്ട. ഈ വെള്ളമാണ് അതിനകത്തേക്ക് പോവാം. അപ്പോൾ അത്യാവശ്യം ആ ഫംഗ്ഷൻ കറക്റ്റാക്കി ഇട്ടേക്കാം. ബോക്സിലേക്ക് കയറി കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി പോകാമെന്നുള്ള കണ്ടീഷനിലേക്ക് ആക്കിയിടാം. വണ്ടി നല്ല മഴയത്താണ് ഓടിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് വന്നേണ്ട പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് എയർ ഫിൽട്ടറൊക്കെ ഒന്ന് മാറ്റിയിടാം. എയർ ഫിൽട്ടർ മാറ്റിയിടാം, എഞ്ചിൻ ഓയിൽ മാറ്റാം. എഞ്ചിൻ ഓയിൽ പറഞ്ഞ രീതിയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഫ്ലഷ് ചെയ്യാം. എഞ്ചിൻ ഫ്ലഷ് ചെയ്ത് കളയാം. എഞ്ചിൻ ഫ്ലഷ് ചെയ്തിട്ട് വേണം പുതിയ ഓയിൽ ഒഴിക്കാനായിട്ട്. പിന്നെ ടെൻഷനർ മാറ്റിയിടണം. പിന്നെ ബാക്ക് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡും മാക്സിമം ആണ് കേട്ടോ. ബ്രേക്ക് പാഡും മാറ്റേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്. മഴക്കാലത്ത് ബ്രേക്ക് പാഡൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ അത് ഇതല്ല, കാരണം എന്ന് വെച്ചാൽ ഓപ്പണാണ്, ഡിസ്ക് ഓപ്പണാണ്. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ആ സൈഡിലേക്ക് മണ്ണിൻ്റേതായിട്ടുള്ള പ്രസൻസ് വരുമ്പോൾ ഈ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ലൈഫ് പെട്ടെന്ന് തീരും. ഇതിപ്പോൾ എന്തായാലും മാറ്റിയിടാം, ബ്രേക്ക് ചെയ്യേണ്ട പോലില്ലല്ലോ. അപ്പോൾ എഞ്ചിൻ്റെ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഇൻഫോം ചെയ്തെന്നുള്ളൂ. അപ്പോൾ ബാക്കി ഇതിപ്പോൾ നിലവിൽ എയർ ഫിൽട്ടറൊക്കെ മാറ്റിയിട്ട് ആ ഭാഗം വെള്ളം കയറാത്ത രീതിയിൽ സീലിങ്ങൊക്കെ ചെയ്ത് തരാം. അതേപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യം അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകാവുന്ന രീതിയിൽ അടിയിൽ ഒരു ഹോൾ എന്തെങ്കിലും ഇടാം, അപ്പുറത്തെ പൈപ്പും ഓപ്പൺ ചെയ്തിടാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസിന് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. മൈനോട്ടായിട്ട് പുക സ്മോക്കോ പുകയുടേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ കാണിക്കാം. എഞ്ചിൻ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം വരാം. പിന്നെ ഗിയർ ടൈറ്റ് ഈ പറഞ്ഞ പോലെ ഓയിൽ മാറിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആയിക്കോളും. തന്നെ ഓടിയത് സ്മൂത്തായി പോകും, വേറെ പ്രശ്നം വരില്ല. ഇങ്ങനൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ. ഓക്കെ.